നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് പറഞ്ഞത് നിങ്ങളോട് നേരത്തെ യാത്ര പറഞ്ഞു പോയ സിദ്ഖായ മുത്തനബിതങ്ങളും സിദ്ദീഖായ കൂട്ടുകാരനും അവരിരുവരും കാത്തു നിൽക്കുന്നുണ്ടാകുമല്ലോ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാറൂഖ് നിങ്ങളെ പറയുകയാണ്, മുത്തനബിതങ്ങളോട് സന്തോഷത്തിൽ പിരിയാൻ കഴിഞ്ഞതൊരു സൗഭാഗ്യമാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പ്രീതിയോടെ പിരിയാൻ കഴിഞ്ഞതും ഒരു സൗഭാഗ്യമാണ്. പക്ഷേ എന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ ഞാൻ നീതി പുലർത്തിയോ എന്നതിൽ ഞാൻ ഭയന്ന് കരയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് തങ്ങൾ കിടന്ന് നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു കിടക്കുമ്പോൾ അവിടെ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹു കേൾക്കുന്ന ചില വരികളുണ്ട്. അബഅദ ഖതീലിം ബിൽ മദീനത്തി അശ്റഖത് ലഹുൽ അർളു വഹ്തദൽ ഇമാതു ബി അസൂഖി ഖലൈത ഉമൂറൻ സുമ്മ ഗാദർത ബഅദഹ ബവാഇദ ഫീ അക്മാമി ഹാലം തുഫത്തഖി وكنت نشرت العدل بالبر والتقى وحكم صليب الدين غير مزوق فمن يسعى ويركب جناحين عامتي ليدريك ما قدمت بالأمس يسبقي أمين أمين النبي حبه وصفيه كساه المليك جبة لم تمزقي من الدين والإسلام والعدل والتقى وبابوك عن كل الفواحيش مغلق عران لوغ قرواية تنقل فواجه لرده چار چير من غنده نرى ലോകത്ത് മുഴുവനും അടയാളപ്പെടുത്തി സത്യത്തിന്റെ പതാകവാഹകരായി വിപ്ലവത്തിന്റെ അമരത്തിൽ നിന്ന് അജയ്യമായ സാരഥ്യത്തിന്റെ നാമമേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കുമ്പോൾ ആ ഉമർ തങ്ങളുടെ വിശേഷങ്ങളാണ് എണ്ണി പറയുന്നത്. അവിടുത്തെ ഇമാനിന്റെ ഇസ്ലാമിന്റെ ആരാധനയുടെ പ്രണയത്തിന്റെ മേന്മകളുടെ മികവുകളുടെ ചിട്ടകളുടെ നിഷ്ഠകളുടെ ആരാധനകളുടെ ഇര പകലുകളുടെ മേന്മകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹു ആ കവിത കേൾക്കുന്നതെങ്കിൽ ആ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴും ഒരുങ്ങിക്കിടക്കുന്ന കൊട്ടാരം പ്രതീക്ഷയുണ്ടെന്ന് നേരത്തെ മുത്തുനബിതങ്ങൾ പറഞ്ഞത് കാത്തു കിടക്കുന്നുണ്ട് സ്വർഗത്തിൽ. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമർ തങ്ങളുടെ ആവേശത്തെയും ആ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഈമാനിനെയും ആ ഉമർ ഫാറൂഖ് തങ്ങളുടെ സത്യസന്ധതയും ആധുനിക ലോകത്തെ ഏറ്റുവാങ്ങാനുള്ള ഒരു ധർമ്മപടയണിയാണ് SSFന്റെ പതാകയ്ക്ക് കീഴിൽ പണ്ഡിതന്മാരുടെ സാധാതുക്കളുടെ ചിട്ടകൾ അനുസരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് നാളെയും മറ്റന്നാളും മനോഹരമായ കാവ്യങ്ങളും കവിതകളും പ്രഭാഷണങ്ങളും അവതരിപ്പിക്കുന്നത് നാളത്തെ ദീനിന്റെ നായകന്മാരാണ്, വരും കാലത്തെ ഇസ്ലാമിന്റെ പ്രബോധകരാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ പതാകവാഹകരാണ്. കുത്തുബുസ്സമാനിന്റെ അങ്കണത്തിന് കിട്ടുന്നത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള ഒരു സൗഭാഗ്യമാണ് ഈ നാട്ടുകാരായ വിശ്വാസി വിശ്വാസിനികൾക്ക് ലഭിക്കുന്നത്. വരും കാല ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ അജയ്യമായ മുന്നേറ്റ പാതയിൽ ഒരടയാളം സ്ഥാപിക്കാനുള്ള അവസരമാണ്, അതിനുവേണ്ടി സഹായിക്കാനുള്ള സന്ദർഭമാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഒരുമിച്ച് കൂടിയതിനെ നീ കബൂൾ ചെയ്യണേ റഹ്മാനേ. രക്ഷിതാക്കളെ, അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ SSF ലേക്ക് വിടണം, അത് അല്ലാഹുവിന്റെ ദീനിന്റെ ചിട്ടയിൽ അവരെ വളരാനാണ്. ഇവിടെ നിന്ന് എത്ര സാധാതുക്കളാണ് ഇതിനകം പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ മുബശ്ശിറിന്റെ ഖബറിലേക്ക് പ്രകാശം എത്തിച്ചേരണമെന്ന്, കണ്ടില്ലേ അഹമ്മദ് കബീറിന്റെ പരലോകത്തെ ശോഭ ലഭിക്കണമെന്ന്, ഇർഫാനുൽ ഹഖിന്റെ പരലോകം സന്തോഷമാകണമെന്ന്, ഫായിസിന്റെ പാരത്രിക ജീവിതം സന്തുഷ്ടമാകണമെന്ന്, പത്ത്
പത്തൊൻപതും ഇരുപതും ഇരുപത്തൊന്നും വയസ്സുകളിൽ നമ്മളോട് വിട പറഞ്ഞു പോയ കരുത്തുറ്റ ഇസ്ലാമിന്റെ പ്രവർത്തകർ ചെറിയ ഒരു കാലമേ അവരെ പ്രായപൂർത്തിക്ക് ശേഷം ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അവരുടെ കാലം അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലായപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലക്ഷങ്ങളാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ അമ്മിങ്ങ പാലൂട്ടി വളർത്തിയ നിങ്ങളുടെ ഓമന മക്കളെ, ഈ പണ്ഡിതന്മാരുടെ സാദാത്തുക്കളുടെ ഉന്നതന്മാരായ ഉമറാക്കളുടെ ആത്മീയതയുടെ മധു നുകർന്നുകൊണ്ട് വളരാൻ പറ്റുന്ന ഈ മഹനീയ ലോകത്തേക്ക് നിങ്ങൾ ചേർത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ സേവന വഴിയിൽ നമ്മൾ പങ്കാളികളാകണം. അർഹമുർ റഹീമായ റബ്ബേ, വമറുൽ ഫാറൂഖ് അദങ്ങളെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദങ്ങളുടെ ചാരത്ത് ചേർന്ന് കിടക്കുന്നുണ്ട്, രണ്ടാമത്തെ മാമോമായി കിടക്കുന്നുണ്ട്. ആ മദീനത്തു നിന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദങ്ങളുടെ അവിടുത്തെ സ്വാഹിബാകുന്ന സിദ്ദീഖ് അദങ്ങളുടെ അവിടുത്തെ ചാരത്ത് കിടക്കുന്ന ഉമറുൽ ഫാറൂഖ് അദങ്ങളുടെ സന്തോഷത്തിന്റെ ഒരു നോട്ടം ഞങ്ങളുടെ സദസ്സിലേക്ക് നൽകണേ അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണേ അല്ലാ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ആ മഹാന്മാരുടെ സന്നിധാനത്തിലേക്ക് ഓടി ചെല്ലാനുള്ള ഒരു മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ അനുവദിച്ചു നൽകണേ അല്ലാ. ഈ സദസ് മുഴുവനും നീ കബൂൽ ചെയ്യണേ അല്ലാ. സന്ധ്യ മുതൽ ഇത്രയും നേരം പണ്ഡിതന്മാരുടെ പേരോട് ഉസ്താദിന്റെ ഉള്ളിൽ തറയ്ക്കുന്ന ഉപദേശങ്ങൾക്കും ചെയ്തവറുകളുടെ ആഴമേറിയ നിർദ്ദേശങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഇവിടെ ഇരുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നാളെ നമുക്ക് സ്വർഗത്തിൽ ഹബീബായ തങ്ങളുടെ ലിവാഇന്റെ കീഴിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല ഈ സദസ് ഒരു കാരണമാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവസാനം എന്നുള്ളറിഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന പുണ്യപ്രവാചകരുടെ പൂമുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിനു വേണ്ടിയാണ് ഇതെല്ലാം ഞങ്ങൾ നടത്തുന്നത്, അതിനു വേണ്ടിയാണ് ഈ ഉറക്കൊഴിക്കുന്നത്, അതിനു വേണ്ടിയാണ് സാഹസപ്പെട്ട് ഈ സദസ്സിലേക്ക് നല്ലവരായ വിശ്വാസികൾ വന്നത്, അതിനു വേണ്ടിയാണ് പലഹാരമൊരുക്കി SSF മക്കൾക്ക് വിരുന്നൂട്ടാൻ ഉമ്മമാരെ സദ്യ തയ്യാറാക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് സമീപിച്ചപ്പോൾ എത്രയോ ആളുകൾ മനസ്സറിഞ്ഞതിന് വേണ്ടി സഹായിച്ചത്. ഖാലിഖായ റബ്ബേ, എല്ലാവരെയും നീ കബൂൾ ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അവര് ഖബറിൽ കിടന്ന് ചിരിക്കുന്നുണ്ടാവും. മുബശ്ശിറിന്റെ, അതുപോലെ ഇർഫാനിന്റെ, അതുപോലെ അബ്ദുള്ള കാരാത്തോടിന്റെ, ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരായ വെള്ളിലെ ഉസ്താദിന്റെ, ഓഹാലിദ് സാഹിബിന്റെ, അബ്ദുർ റസാഖ് കുട്ടിയുടെ, കഴിഞ്ഞുപോയ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകരുടെ, സാദാത്തുക്കളുടെ, നേതാക്കളുടെ, ഞങ്ങൾ ആരും അറിയാതെ ഏതോ ഗ്രാമാന്തരത്തിൽ ജീവിച്ചു പോയ ഒരു പാവപ്പെട്ട പ്രവർത്തകന്റെയും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ഖബറിൽ പ്രകാശം നിറയ്ക്കണേ അല്ലാ. നാളെ ഞങ്ങളും നിന്റെ വിളിക്കുത്തരം ചെയ്യേണ്ടവരാണ്. എവിടെ നിന്നാണെന്നറിയില്ല. അല്ലാ, ഒരുപാട് മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഭാഗ്യം ലഭിക്കുന്ന ജനാസകളായി, ആളുകളായി ഞങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ നഗരിയിൽ വെച്ചൊരു പുസ്തകം പ്രകാശനം ചെയ്തു, കുളപ്പുറത്തുകാരനായ ബുഖാരിയിൽ പഠിച്ചിരുന്ന ഫായിസ് എന്ന വിദ്യാർത്ഥി 19-കാരനാണ്. ജീവിതത്തിന്റെ വലിയ കഥകളൊന്നും എഴുതാനില്ല, ഒരു ചെറിയ ജീവിതത്തിന് ഇത്ര വലിയൊരു പുസ്തകത്തിലേക്ക് വന്നത്. അവന്റെ ജീവിതം അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ, ഇൽമിന്റെ വഴിയിൽ, അതിലെല്ലാം ഉപരി SSF എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ വഴിയിലായപ്പോൾ അവനെ സ്നേഹിച്ചു തീർന്നിട്ടില്ല സുന്നത്തു ജമാഅത്തിന്റെ മക്കൾ, അവനെ സ്നേഹിച്ചു തീർന്നിട്ടില്ല ഞങ്ങളാകുന്ന കൂട്ടുകാർ. ഇത് ഈ സ്നേഹം പൂത്തുലഞ്ഞ് വളരുന്നത് നാളെ ഞങ്ങളുടെ ഹബീബിന്റെ ചാരത്ത് ചെല്ലുമ്പോഴാണ്. അല്ലാഹുവേ, അതിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മുഴുവനും ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഞാനിനി നീട്ടുന്നത് ഉചിതമല്ല.
എല്ലാവരും ഒരു പത്ത് സ്വലാത്തു ചൊല്ലി രണ്ട് കലിമത്ത് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ സദസ് പിരിയും. ആ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഈ പരിപാടിക്ക് നൽകാൻ പറ്റുന്ന നല്ലൊരു സംഭാവന ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ കൊടുക്കണം. ഇൻഷാ അല്ലാ അതോടുകൂടി നമുക്ക് സ്വലാത്ത് ചൊല്ലി തങ്ങളവറുകളുടെ രണ്ട് കലിമത്ത് ദുആയോടുകൂടി ഈ സദസ് അവസാനിക്കും. നാളെ സഹോദരങ്ങളായ നിങ്ങളെല്ലാവരും വേണം, മറ്റന്നാളും വേണം. നാളെ ഉദ്ഘാടനം മഹത്തുക്കളായ പണ്ഡിതന്മാർ പൊന്മള ഉസ്താദ് അവർകളടക്കമുള്ള പണ്ഡിതർ നേതാക്കൾ സാദാത്തുക്കൾ. മറ്റന്നാൾ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമാപനത്തിന് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാവരും ഉണ്ടാകും, നിങ്ങളെല്ലാവരും. സയ്യിദന്മാരെയും മുസാഫഹത്ത് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇൻഷാഅല്ലാഹ് പിരിയാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരിമാർക്ക് കുറഞ്ഞൊരു സമയമുള്ളെങ്കിലും ബീവി ഫാത്തിമ എന്നൊരു പുസ്തകമുണ്ട്, ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി എഴുതി. അതിനെ ഉപജീവിച്ചുകൊണ്ട് നേരത്തെ ഖാദിസിയ പ്രസിദ്ധീകരിച്ച് ഇപ്പോൾ ഐ പി ബി കൂടുതൽ വ്യത്യസ്തതകളോട് ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. ഞങ്ങൾ തന്നെ എഴുതിയതാണ്. ആ പുസ്തകത്തിൻ്റെ കോപ്പികൾ ഉണ്ടാവും. വാങ്ങാനുള്ള സമയം നിങ്ങൾക്കില്ലെങ്കിലും ഒരു 100 രൂപ കൊടുത്താൽ ബീവി ഫാത്തിമ എന്ന പുസ്തകം നിങ്ങൾക്ക് കിട്ടും. ഇൻഷാല്ലാ ഐ പി ബിയുടെ അത് അങ്ങോട്ട് എത്തിച്ചേരും. അവിടെ സ്ത്രീകളുടെ ഭാഗത്ത് പ്രത്യേക വോളണ്ടിയേഴ്സ് ഉണ്ട്.